ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് നോൺ ലീനിയർ മാർക്കറ്റ് മോഡൽ ഓക്കെ ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റ് മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് അവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ നോൺ ലീനിയറും സപ്ലൈ ഫങ്ഷൻ ലീനിയർ ആയിരിക്കണം അപ്പം നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ പവർ എന്തായിരിക്കുക വണ്ണല്ലാതെ വേറെ ഏതെങ്കിലും വരിക ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ പവർ എന്തായി എന്തായിരിക്കും വണ്ണായിരിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ പവർ നോൺ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ് പക്ഷെ സപ്ലൈ ഫങ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കൂ ക്യു ഡി ഈസ് ഈക്വൽ ടു ട്വൻറ്റി സിക്സ് മൈനസ് ഫൈവ് പി സ്ക്വയർ ദൻ ക്യു എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ പ്ലസ് ഫൈവ് പി ക്യുഎസ്ഇസ് ഈക്വൽ ടു ക്യു ഡി ക്യു എസ് ഇസ് ഈക്വൽ ടു ക്യു ഡി എന്ന് പറയുന്നത് മാർക്കറ്റ് മോഡൽ അവിടെ ഇക്ലിബ്രി ആണോ അല്ലെ അപ്പം ഇനി ഇത് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് എന്താ ചെയ്യേണ്ടത് രണ്ട് ഇക്വേഷൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ആയിട്ടുള്ള ക്യുഎസ്ഇസ് ഈക്വൽ ടു ക്യു ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്യു ഡി ഈസ് ഈക്വൽ ടു ക്യു എസ് എന്നുള്ള രീതിയിലാട്ടോ ഫസ്റ്റ് ക്യു ഡി കൊടുത്തു പിന്നെ ക്യുഎസ് കൊടുത്തു ഓക്കെ ഇനി എന്താ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പിൽ ക്യൂ എസ് മൈനസ് ക്യൂ ഡി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിൽ എഴുതി രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്നൊന്ന് മൈനസ് ചെയ്താൽ എന്താ കിട്ടുക സീറോ ആയിരിക്കും അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫൈവ് പി സ്ക്വയർ മൈനസ് ഫൈവ് പി സ്ക്വയർ ലെഫ്റ്റിലേക്ക് പോ റൈറ്റിലേക്ക് പോകുമ്പോൾ ഫൈവ് പി സ്ക്വയർ ആവും പ്ലസ് ഫൈവ് പി അതേപോലെ തന്നെ എഴുതി പ്ലസ് ട്വൻറ്റി സിക്സ് പോകുമ്പോൾ മൈനസ് ട്വൻറ്റി സിക്സ് ആവും പിന്നെ മൈനസ് ഫോറോ അതേപോലെ എഴുതി അല്ലേ അപ്പോൾ ഫൈവ് പി സ്ക്വയർ പ്ലസ് ഫൈവ് പി മൈനസ് ട്വൻറ്റി സിക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് കിട്ടി ദെൻ ഫൈവ് പി സ്ക്വയർ പ്ലസ് ഫൈവ് പി മൈനസ് തേർട്ടി അതായത് മൈനസ് ട്വൻറ്റി സിക്സ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ അപ്പം നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഇക്വേഷൻ കിട്ടി ഇനി ആ കോൺട്രാക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്താലാണ് നമുക്ക് സൊല്യൂഷൻ ഓഫ് പി കിട്ടുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ഓക്കെ ഇത് ചെയ്ത ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്തതാണ് ഈ ഒരു ഇക്വേഷന് കോൺട്രാക്റ്റ് ഇക്വേഷൻ ഫോർമാറ്റാണല്ലോ അതുകൊണ്ട് അത് ഉപയോഗിച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ കോൺട്രാക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക അപ്പോൾ വരുന്നത് മൈനസ് ബി ആണ് അപ്പോൾ മൈനസ് ഫൈവ് ഓക്കെ ഫൈവ് മൈനസ് ഫൈവ് പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ പ്ലസ് പ്ലസ് വന്നത് എന്താ മൈനസ് ആണല്ലേ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് തേർട്ടി വരുമ്പോൾ എന്ത് ചെയ്തുതന്നു അത് പ്ലസ് ആയിട്ട് പോകുന്നു ഓക്കെ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് ടു ഇൻറ്റു ഫൈവ് നെക്സ്റ്റ് വരുന്നത് മൈനസ് ഫൈവ് പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ഇത് ചെയ്താൽ സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ കിട്ടി ഈ മൈനസ് ഫൈവ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് കൂട്ടിയാലെന്താണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെൻ എന്നുള്ള കിട്ടും ദെൻ ഇത് ഇതിൻ്റെ റൂട്ട് അതോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ റൂട്ടാണ് ട്വൻറ്റി ഫൈവ് ഫൈവ് പ്ലസ് ഓർ മൈനസ് ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെൻ എന്ന് കിട്ടി മൈനസ് ഫൈവ് പ്ലസ് ഓർ മൈനസ് ട്വൻ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ എന്ന് വരും ഈ ഒരു പുറത്തുള്ള മൈനസ് കേട്ടോ അപ്പോൾ ആൻസർ വരുന്നത് മൈനസ് ഫൈവ് മൈനസ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെന്ന് അല്ലെങ്കിൽ മൈനസ് ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ടെൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആൻസർ വരുന്നത് ടു ഓർ മൈനസ് ത്രീ അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് പി ഈടെ വാല്യൂ കിട്ടുന്നത് ടുവും മൈനസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത് മൈനസ് ത്രീ എടുക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് ആയിട്ട് ടു എടുക്കാം ഇനി എന്താ ചെയ്യേണ്ടത് വീയുടെ വാല്യൂ ടൂ ആന്ന് കിട്ടിയത് അത് ഒന്നെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷനിലോ അല്ലെങ്കിൽ സപ്ലൈ ഫങ്ഷനിലോ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇക്ലിബ്രും ക്വാണ്ടിറ്റി കിട്ടും ഓക്കെ അപ്പോൾ പി രണ്ടാണെന്നുണ്ടെങ്കിൽ ക്യൂ എത്ര കിട്ടുന്നത് സിക്സ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നോൺ ലീനിയർ മാർക്കറ്റ് മോഡലിൽ ചെയ്യുന്നത് കേട്ടോ ഇനി വേറെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വി കൺസിഡർ കാണിച്ച മാർക്കറ്റ് മോഡൽ വേ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ ആർ നോൺ ലീനിയർ അപ്പോൾ നോൺ ലീനിയർ ആയിട്ട് വരുന്ന ക്യു ഡിയും ക്യു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇക്കലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ക്യു ഡി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ മൈനസ് ടു പി സ്ക്വയർ ക്യു എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് പ്ലസ് ത്രീ പി സ്ക്യർ ഇപ്പോൾ ക്യു ഡി ഈസ് ഈക്വൽ ടു ക്യു എസ് ദൻ ഫൈൻഡ് ഇക്ലിബ്രിയം പ്രൈസാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും മിക്ക ലീബ്രിയം കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ വരുന്നത് ഫിഫ്റ്റീൻ മൈനസ് ടു പി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് പ്ലസ് ത്രീ പി സ്ക്വയർ അപ്പോൾ ഫിഫ്റ്റീൻ ഈ മൈനസ് ഫൈവ് ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് ഫൈവ് ആവും ഈ മൈനസ് ടു പി സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ടു പി സ്ക്വയർ ആവും ഓക്കെ അപ്പോൾ ട്വൻറ്റി ഇസ് ഈക്വൽ ടു ഫൈവ് പി സ്ക്വയർ എന്നുള്ളത് കിട്ടും അപ്പം പി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ട്വൻറ്റി ഡിവൈഡ് ബൈ ഫൈവ് ആകുമ്പോൾ ഫോർ വരും പി എന്ന് പറയുന്നത് ടു ആണ് വരിക അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പി ഇസ് ഈക്വൽ ടു ആയിതാണ് ഈ ഡിമാൻഡ് ഓർ ഇൻ ദി സപ്ലൈ ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇക്ലീബ്രിയൻ ക്വാണ്ടിറ്റി ടേക്കിംഗ് ദി ഡിമാൻഡ് ഫംഗ്ഷൻ അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ മൈനസ് ടു പി സ്ക്വയർ എന്നുള്ളത് കിട്ടും ഓക്കെ അത് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫിഫ്റ്റീൻ മൈനസ് ടു പി സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം അതിലെന്ത് ചെയ്യുക പിയുടെ വാല്യൂ ടു അല്ലേ കിട്ടിയത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഫിഫ്റ്റീൻ മൈനസ് ടു ഇൻറ്റു ടു സ്ക്വയർ എന്നുള്ളത് വരും അപ്പോൾ ഫിഫ്റ്റീൻ മൈനസ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ അപ്പോൾ ടു ഇൻറ്റു ഫോർ എയിറ്റ് അപ്പോൾ ഫിഫ്റ്റീൻ മൈനസ് എയിറ്റ് ഈസ് ഈക്വൽ ടു സെവൻ അപ്പം പി ടു ആണെന്നുണ്ടെങ്കിൽ ക്യൂ എത്രയാണ് സെവൻ ആണ് നെക്സ്റ്റ് പറയുന്ന ലിമിറ്റേഷൻ ഓഫ് എക്കണോമിക് മോഡലാണ് എക്കണോമിക് മോഡലിൻ്റെ ലിമിറ്റേഷൻ അപ്പോൾ എക്കണോമിക് മോഡൽസ് കോംപ്രഹെൻസീവ് അല്ല പക്ഷെ അത് പാർഷ്യലാണ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് വൺ ദേ ദൻ ടു നെഗ്ലക്റ്റ് ദോസ് ഫാക്ടേഴ്സ് ദ ആർ പ്രൂവ് ഡിഫിക്കൽട്ട് ടു കോണ്ടിഫൈ നമുക്ക് എണ്ണ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ദസ് ദേ ബിക്കം ക്വൈറ്റ് ഇർറിലവൻറ്റ് വെൻ എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി എക്കണോമിക് മോഡൽസ് ലാക്ക് റിലവൻസ് ആൻഡ് റിയലിസം മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ എക്കണോമിക് മോഡൽസിന് റിലവൻസും റിയലിസും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് സോ ദർ ഫോർ വേസ് ഇൻ വിച്ച് എറേഴ്സ് റേഴ്സ് എൻറ്റർ ഇൻ ട് എക്കണോമിക് മോഡൽ എക്കണോമിക് മോഡലിലേക്ക് തെറ്റുകൾ വരുന്ന വരുന്നതിന് നാല് വഴികളിലൂടെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചില പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തുന്നത് കൊണ്ട് രണ്ടാമത്തേത് ഒരുപാട് സ്ട്രാറ്റജിക് വേരിയബിൾസ് ഉണ്ടെങ്കിലും അതിനൊക്കെ നാരോഡാണ് ചെയ്തിട്ട് നമ്മൾ ഒരൊറ്റ വണ് ഒരൊറ്റ ഒരൊറ്റ എണ്ണം ഒരറ്റ എണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതേപോലെ തന്നെ ചില സീക്വൻസുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെടും അത് അനലൈസ് ചെയ്യുന്നതും ബാക്കിയുള്ള സീക്വൻസുമായിട്ട് കണക്റ്റ് റിലേഷൻഷിപ്പ് ഇട്ടുണ്ടോ നോക്കിയിട്ടൊന്നുമല്ല ഓക്കെ ദെൻ വെരി ഡിസിമിലർ ഐറ്റംസ് മേ ബി അനലൈസ് ഇൻ ടേംസ് ഓഫ് എ സിംഗിൾ കാറ്റഗറി ഒരുപാട് കണക്റ്റഡ് ആയി അല്ലാത്ത ഒരു കണക്ഷനും ഇല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ സിംഗിൾ കാറ്റഗറി ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോൺ ലീനിയർ മാർക്കറ്റ് മോഡൽ അതേപോലെ തന്നെ ലിമിറ്റേഷൻ ഓഫ് എക്കണോമിക് മോഡൽ എന്നുള്ളതാണ് ഓക്കെ ഓൾ